കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശബരിമല അയ്യപ്പ ഭക്തരെ തല്ലി ചതച്ച പിണറായി പോലീസിന്റെ കാട്ടാളത്തം കേരള ജനതയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള മഹിഷാസുര സേന പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടുന്ന അയ്യപ്പ ഭക്തരെ ആക്രമിച്ചതും അല്പം പോലും കരുണയില്ലാതെയാണ്. സുപ്രീം കോടതിയുടെ യുവതി പ്രവേശന വിധിയുടെ മറവിലായിരുന്നു നിരീശ്വരവാദിയെ പിണറായി വിജയൻ നിന്നിരിക്കുന്ന പോലീസിന്റെ അഴിഞ്ഞാട്ടം. ഒരു സുപ്രീം കോടതി വിധി വെച്ച് കൃത്യം ഒരു കൊല്ലം മുമ്പ് കരകാട്ടം നടത്തിയവർക്ക് ദേ പിടിച്ചു എന്ന് പറഞ്ഞ് നെല്ലിക്കാക്കട്ട ചൊരിഞ്ഞ പോലെ സുപ്രീം കോടതി വിധികളുടെ അയ്യാറ് കളിയാണ് ഇപ്പോൾ. പിറവം പള്ളി, മരട് ഫ്ളാറ്റ് തുടങ്ങിയവയിൽ ഞെട്ടി വിറങ്ങലിച്ചിരിക്കുകയാണ് ഇരട്ടച്ചങ്ങന്റെ സർക്കാർ. എന്താണോ വിധി നടപ്പാക്കാത്തതെന്ന് ചോദിച്ച് ചൂരിലുമെടുത്ത് കോടതി പിന്നാലെയുണ്ട്. പിണറായി പോലീസ് സഭാതർക്കത്തിൽ കാണിക്കുന്ന സഹിഷ്ണുതയാണ് ജനങ്ങളെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നത്. അയ്യപ്പ ഭക്തരെ ക്രിമിനലുകളെ പോലെ പൊതിരത്തല്ലിയ പോലീസുകാർക്ക് ഇതെന്ത് പറ്റി എന്ന് എത്ര ആലോചിച്ചിട്ടും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. പിണറായി പോലീസിന് ഹൈന്ദവരോട് മാത്രമേ കട്ടക്കലിപ്പുള്ളൂ. ഇതര മതസ്ഥരുടെ എന്ത് പ്രശ്നമാണെങ്കിലും മുട്ടുപിറക്കും. പിറവം പള്ളി ഒഴിപ്പിക്കലിൽ വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർക്ക് എസ് പി കാർത്തിക് നൽകിയ നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു: ആരുടെ കൈകളിലും കാലിലും പിടിച്ചു വലിക്കരുത്, പ്രായമായവരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ബലപ്രയോഗം നടത്തരുത്, പ്രകോപനമോ ചെറുത്തുനിൽപ്പോ ഉണ്ടായാൽ പോലും അവരെ വേദനിപ്പിക്കരുത്, ഒരാൾക്കും നിസ്സാര പരുക്ക് പോലും ഉണ്ടാവാതെ ശ്രദ്ധിക്കണം, അവരും നമ്മുടെ സഹോദരങ്ങളാണ്, ഇത് ദേവാലയമാണ്, അവർ വിശ്വാസികളും, നമ്മുടെ പ്രവൃത്തികൾ സുതാര്യമായിരിക്കണം, ഇത് റെക്കോർഡ് ചെയ്ത് കോടതിക്ക് കൈമാറാനുള്ളതാണ് എന്നൊക്കെയായിരുന്നു നിർദ്ദേശങ്ങൾ. ഓരോ ഗ്രൂപ്പുകളായി പോലീസുകാരെ വിളിച്ചു നിർത്തിയാണ് എസ് പി ഇത്തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത്. കാര്യങ്ങൾ നിയന്ത്രിക്കാൻ എസ് പി തന്നെ മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തിരുന്നു. 700 പരം പോലീസുകാരാണ് പിറവം പള്ളിയിലെ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടിരുന്നത്. ഇവരെല്ലാവരും എസ് പിയുടെ നിർദ്ദേശം ശിരസാവഹിച്ചതിന്റെ ഫലമായി പിറവം പള്ളിയിൽ രക്തച്ചൊരിച്ചിലോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഇല്ലാതെ നടപടി പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞു. കാല് പിടിക്കാം സാറേ, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് പോകാൻ വേറെ ഇടമില്ല സാറേ, ചത്താൽ കുഴിച്ചിടാൻ പോലും ഇടമില്ല സാറേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരെയും മുകളിലേക്ക് കൈകൾ ഉയർത്തി യേശുവെ ഞങ്ങളെ രക്ഷിക്കണേ, ഇവർക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെയും അയ്യപ്പോക്തരെ മർദ്ദിച്ചതുപോലെ പോലീസ് ഓടിച്ചിട്ട് മർദ്ദിച്ചില്ല. ഇവർക്ക് പിന്മാറാൻ ആവശ്യമായ സമയം നൽകി. എടുത്ത് പൊക്കിക്കൊണ്ടുപോകേണ്ടി വന്നത് ചുരുക്കം ചിലരെ മാത്രമാണ്. അയ്യപ്പ ഭക്തർക്ക് ക്രൂരമർദ്ദനമേറ്റതുപോലെ യാക്കോബായ വിശ്വാസികൾക്ക് കാര്യമായ അടി കിട്ടിയില്ലെങ്കിലും അവർ ഹൃദയം നൊന്ത് കരഞ്ഞ നിമിഷങ്ങളായിരുന്നു അപ്പോൾ. പിണറായി വിജയന്റെ ഹിന്ദുവിരുദ്ധ സർക്കാർ ശബരിമലയിൽ ആക്ടിവിസ്റ്റുകളെ കയറ്റുന്നതിന് കളമൊരുക്കാൻ 2019 ജനുവരി 1 വനിതാ മതിൽ കെട്ടാൻ തീരുമാനിച്ചപ്പോഴേ ഇന്നാട്ടിലെ വിശ്വാസികളായ ഹൈന്ദവർ കരഞ്ഞു വിളിച്ച് പറഞ്ഞതാണ്, ഈ മതിൽ കെട്ടുന്നത് ഞങ്ങളുടെ വിശ്വാസം തകർക്കാനാണ്, അതിന് സഹോദര സമുദായങ്ങൾ കൂട്ടു നിൽക്കരുത് എന്ന്. പക്ഷേ കോടതി വിധി ഒരെണ്ണം സ്വന്തം തലയ്ക്കുമീത വാളായി തൂങ്ങിയപ്പോഴും യാക്കോബായ സഭ ചെയ്തത് തുല്യദുഃഖിതരായ ഇന്നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ മുറിവിൽ മുളകരച്ചു പൊട്ടിക്കൊണ്ടാണ്. പിണറായി വിജയന്റെ പ്രീതി പിടിച്ചുപറ്റാൻ വനിതാ മതിലിന് പിന്തുണ പ്രഖ്യാപിച്ച യാക്കോബേക്കാർ അന്നോർത്തില്ല ഇതുപോലെ നെഞ്ചു പൊള്ളിക്കഴിയുന്ന ഒരു നാൾ നിങ്ങൾക്കും വരുമെന്ന്. ശബരിമലയിൽ ഹൈന്ദവ വിശ്വാസത്തിനെതിരെ ഇതേ സുപ്രീം കോടതിയിൽ നിന്ന് ചങ്കുവിളർക്കുന്ന വിധി ഉണ്ടായപ്പോൾ അമ്മപെങ്ങന്മാർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ കണ്ണീരും പ്രാർത്ഥനയുമായി തെരുവിലിറങ്ങിയപ്പോൾ അതൊന്നും ചെവിക്കൊള്ളാതെ വേദനിപ്പിക്കാനുറച്ച് രംഗത്തിറങ്ങിയ യാക്കോബേക്കാർക്ക് അതേ സുപ്രീം കോടതി നൽകിയ തിരിച്ചടിയാണിത്. ഇന്ന് ലോകം കണ്ടു നിങ്ങൾ നിസ്സഹായരായി കുത്തിയിരുന്നു കരയുന്നത്. അതേ സുപ്രീം കോടതി വിധിയാൽ നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ ഒറ്റിക്കൊടുത്തുവോ അതേ ഭരണാധികാരിയുടെ കാലത്ത് അതേ പോലീസിനാൽ നിങ്ങളുടെ അമ്മവങ്ങമാർ തലതള്ളി കരയുന്നത് ലോകം കേട്ടു, പ്രാകുന്നത് കേട്ടു, മരിച്ചാൽ കുഴിച്ചിടാൻ പോലും പള്ളിക്കല്ലറയില്ല എന്ന് വിലപിക്കുന്നത് കേട്ടു. അത് കേട്ടപ്പോൾ ഹൈന്ദവ വിശ്വാസികൾ ഓരോരുത്തർക്കും സന്തോഷമല്ല, സങ്കടവും വിഷമമാണ് തോന്നിയത്. ന്യൂനപക്ഷ സ്നേഹിയായ പിണറായി വിജയന്റെ മറ്റൊരു മുഖമായിരുന്നു പിറവം പള്ളിയിൽ യാക്കോബയക്കാർ കണ്ടത്. അയ്യപ്പ ഭക്തരോടുള്ള ക്രൂരതകൾ ആവർത്തിച്ചില്ലെങ്കിലും യാക്കോബയക്കാരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് പിണറായിയുടെ ഫാസിസ്റ്റ് ഭരണത്തിന് അന്ത്യമാകണമെന്ന്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.